കുട്ടി ഗേറ്റിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് ഇതുവഴി വന്ന അധ്യാപകൻ കൂടിയായ നാട്ടുകാരൻ എൻ കെ അമീർ കണ്ടത്. ഗേറ്റ് തുറക്കാൻ ഇവിടെ വന്നവർക്ക് സാധിച്ചില്ല. ഇതോടെ അമീർ വിദേശത്തായിരുന്ന വീട്ടുകാരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു. ഇവർ വഴി ഫോണിലെ ആപ്പ് ഉപയോഗിച്ചാണ് ഗേറ്റ് തുറന്നത്. തുടർന്നാണ് കുട്ടിയെ അമീറിന്റെ നേതൃത്വത്തിൽ അടുത്തുള്ള ആശുപത്രിയിലേക്കും തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിച്ചത്. ഉച്ചകഴിഞ്ഞ് 3:50 ശേഷമാണ് സിനാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. 4:10 ശേഷമാണ് കുട്ടി ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുന്നത് നാട്ടുകാർ കണ്ടതും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതും. കുട്ടിയെ പുറത്തെടുക്കാൻ സാധിക്കാതെ വന്ന വിഷമത്തിലാണ് ഓട്ടോ ഡ്രൈവർ താനാളൂർ കോരക്കാവ് സ്വദേശി നൌഷാദ്. ഇതുവഴി ഓട്ടം വന്നതാണ് നൌഷാദ് ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. മതിലിന്റെ മറ്റൊരു ഭാഗത്ത് ചെറിയൊരു ഗേറ്റുണ്ട്. ഇതുവഴി അകത്തു കയറാൻ ശ്രമിച്ചെങ്കിലും വീട്ടിൽ ആളില്ലാത്തത് കാരണം അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇതോടെ ഇവർ അഗ്നിരക്ഷാസേനയിൽ വിവരമറിയിച്ചു. സേന ഇങ്ങോട്ട് പുറപ്പെട്ട് വൈലത്തൂരിലെത്തിയപ്പോഴേക്ക് അമീർ പറഞ്ഞതനുസരിച്ച് ഫോൺ സംവിധാനത്തിലൂടെ ഗേറ്റ് തുറക്കുകയായിരുന്നു. പഠനത്തിലും കായിക മത്സരങ്ങളിലുമേറെ മുൻപിൽ നിൽക്കുന്ന മുഹമ്മദ് സിനാനുമായി സ്കൂളിലെ അധ്യാപകർക്കെല്ലാം ഏറെ അടുപ്പമുണ്ടായിരുന്നു. ഇനി അവൻ സ്കൂളിലേക്കില്ലല്ലോ എന്ന ദുഃഖം അലട്ടുകയാണ് അവരെ. മരണവിവരം പറഞ്ഞ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷീബ മൃതദേഹം കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് യുവാക്കുകൾ പറഞ്ഞത്. കൂടെയുണ്ടായിരുന്ന പ്രിൻസിപ്പൽ സ്കൂൾ അധ്യാപകരായ അബ്ദുറഹ്മാൻ, കെ ഹനീഫ, എൻ എം സുഹൈൽ എന്നിവരുടെ കണ്ണുകളും ഈടനണഞ്ഞു. എം ഇ ടി തിരൂർ സെൻട്രൽ സ്കൂളിൽ 4-ാം ക്ലാസ്സിലാണ് സിനാൻ പഠിച്ചിരുന്നത്. ഇവിടെ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ നടത്തിയിരുന്ന ഐ സെറ്റ് സ്കോളർഷിപ്പ് സ്വർണ്ണ മെഡലോടെ സിനാൻ നേടിയിരുന്നു. കഴിഞ്ഞ വർഷം വെങ്കല മെഡലും നേടി. ഇത്തവണ ഈ സ്കോളർഷിപ്പ് മികച്ച വിജയത്തോടെ സിനാൻ നേടുമെന്ന പ്രതീക്ഷയിലായിരുന്നു സ്കൂൾ അധികൃതർ. പെരുന്നാൾ പ്രമാണിച്ച് വ്യാഴാഴ്ച വരെ സ്കൂളിന് അവധിയായിരുന്നു. കുട്ടിയുടെ മരണം സംഭവിച്ചതോടെ സ്കൂളിന് അവധി നൽകി. വീണ്ടും സ്കൂൾ തുറക്കുമ്പോൾ 4-ാം ക്ലാസ്സിലേക്ക് സിനാൻ ഇല്ല എന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ കൂട്ടുകാരും അധ്യാപകരുമെല്ലാം കണ്ണീരോടെ ആയിരിക്കുന്നു. അതേസമയം വീട്ടിലുള്ളവരുടെ അവസ്ഥയും വളരെയധികം ദയനീയമാണ്. കുട്ടിയുടെ മരണവിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ കുട്ടിയുടെ മുത്തശ്ശിയും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹൃദയാഘാതം മൂലമാണ് മുത്തശ്ശി മരിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.